അച്ഛൻ പറഞ്ഞു ചോറ് കൊണ്ടുതരാൻ. അമ്മതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അകത്ത് വെച്ചേക്ക. ഞാനൊന്ന് ചെന്ന് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ. അഞ്ചെട്ട് ആൾക്കാരൊക്കെ കൂടി വന്ന് തല്ലുമ്പോ അരയിലുള്ള കത്തി ഒരു കുത്താത്ത എന്താ എന്താ ചെയ്യാഞ്ഞ? ആ കത്തി കൊണ്ട് കുത്തി കൊല്ലാനൊന്നും പറ്റില്ല മോളെ, ആകെ അടക്ക് ചേർന്നിരുന്ന പാകത്തിനേ ഉള്ളു അത്. അത് കുത്തിക്കൊല്ലാനുള്ള കത്തിയല്ല, അടക്കാ ചാണ്ടാനുള്ള കത്തിയാന്ന്. നീ നേരത്തൊക്കെ റേഷൻ കടയിലായിരിക്കോ അതോ വീട്ടിൽ കാണോ? റേഷൻ കടയിൽ കാണും. പേടിച്ച പേടമാനിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ കുറുപ്പേതാൻ? കുറുപ്പ് കാട്ടിലൊന്നും അധികം പോകാറില്ലല്ലോ, നായാട്ടിന് പോണവര് കണ്ടു കാണും. അപ്പൊ കുറുപ്പിന് നായാട്ടിലൊന്നും വലിയ കമ്പമില്ല. അതൊരു പാവം പെണ്ണാ നമ്പ്യാരെ. എങ്ങനെ, വേലായുധന തല്ലിക്കിടത്തിയാ നിത്യവും ഓരോ കുഴക്കട്ട ഉണ്ടാക്കി തരാന്നായിരുന്നോ അന്ന് കുറുപ്പ് പറഞ്ഞത്? ചിട്ടി ഫണ്ടിന് കാശ് കടം വാങ്ങുമ്പോ അവളുടെ വീടും പറമ്പിന്റെ ആധാരം കയ്യിലുണ്ടോ? അതൊക്കെ ഉണ്ട്. ആ അതുണ്ടായ മതി, ബാക്കി ഞാൻ പറയാം. മോളെ കിണറ്റിലേക്ക് എന്തി നോക്കല്ലേ, അമ്മ പറഞ്ഞിട്ടില്ലേ? അമ്മ ആ മീൻ വലുതായോ നോക്കിയതാ. എന്ത് മീനെ മോള് കൊണ്ടിട്ടത്? മീനെ ഞാൻ കാണിച്ചു തരാട്ടോ. അയ്യോ ഇത് ഭയങ്കര ആഴല്ലേ, അപ്പൊ എങ്ങനെ മീനെ കാണുക? നീ എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഏയ് ഒന്നുമില്ല, ഇനി മോള് കുറച്ചു നേരം അപ്പുറത്ത് പോയി കളിച്ചോ കേട്ടോ. ജാനകി അടുത്തോട് ഒരു കാര്യം ചോദിച്ചാ ഉള്ളത് പറയോ? ചോദിക്ക്, പറയാൻ പറ്റുമോന്ന് നോക്കട്ടെ. ജാനകി അടുത്തേക്ക് വേലായുധാട്ടിന് ഇഷ്ടമായിരുന്നല്ലേ പണ്ട്? എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഇഷ്ടായിരുന്നു അല്ലേ, പിന്നെന്താ നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നേ? അതൊക്കെ കുട്ടിക്കാലത്തുള്ള ഓരോ കാര്യങ്ങളും അല്ലാണ്ട് ഞാൻ അതങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇവിടെ ഒരു കൂട്ടാൻ വെക്കുമ്പോ കൂടെ കൃഷ്ണേട്ടന്റെയും മോളുടെ ഇഷ്ടം എന്നല്ലാണ്ട് എന്റെ ഇഷ്ടം എന്താന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോ നിനക്കതൊക്കെ മനസ്സിലാവും. വേലായുധേട്ടൻ ആള് ശരിക്കും ഒരു പാവല്ല ജാനകിയെടുത്തി, എനിക്ക് മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു. നിന്റെ ചോദ്യത്തിന്റെ കാര്യം എനിക്കിപ്പൊ പിടികിട്ടി. എന്തായാലും ഒരു കാര്യത്തിൽ നിനക്ക് അയാളെ വിശ്വസിക്കാം, ഏത് പാതിരാക്കി ഇറങ്ങി നടന്നാലും വേലായുധന്റെ പെണ്ണിനോട് ഒരാളും അനാവശ്യം പറയില്ല, ആരും നിന്റെ മാനത്തിന് വില പറയില്ല.